ബഹുമാനമുള്ള മുഅ്മിനുകളെ, വളരെയേറെ അർത്ഥവത്തായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് തന്ന കുസുമങ്ങൾ എന്നുള്ള വിഷയമാണ്. അല്ലാഹു നമുക്ക് തന്ന കുസുമങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന മക്കളാണ്. മക്കളില്ലാതെ ഒരുപാട് സഹോദരങ്ങൾ കരയുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ നിന്ന മജ്ലിസിൽ മക്കളില്ലാതെ കഴിയുന്നവരുണ്ടോ? ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അവർക്ക് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണ്. അതുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ടല്ലോ. പല സഹോദരിമാരും പല സഹോദരങ്ങളും ആരുടെയും വരിയിലേക്ക് പോകാറില്ല, ആരോടും മിണ്ടാറില്ല, ആരോടും വർത്തമാനം പറയാറില്ല, ആരോടും സംസാരിക്കാറില്ല. കാരണം എന്തെന്നറിയുമോ? കാണുന്നവരൊക്കെ ചോദിക്കും, എടേ നിനക്ക് വിശേഷമില്ലേ? അല്ലാഹുവേ, പാവപ്പെട്ട പെണ്ണിന് അല്ലാഹു കൊടുത്തല്ലേ പറ്റുകയുള്ളൂ. എന്നാൽ അങ്ങനത്തെ സങ്കടമോർത്തിട്ട് കുടുംബത്തിലുള്ള ഒരു ഫംഗ്ഷന് പോലും പോകാതെ വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ കഴിയുന്ന എത്ര എത്രയോ പെങ്ങന്മാരാ. അല്ലാഹുവേ, 30 വയസ്സും 36 വയസ്സും 40 വയസ്സൊക്കെ ചെന്നിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാ. കൊതിച്ച് കൊതിച്ച് കാത്തിരിക്കുന്നവര്, നേർച്ചകൾ ചെയ്ത് കാത്തിരിക്കുന്നവര്, ദിക്റുകൾ ചൊല്ലി കാത്തിരിക്കുന്നവര്, ഖുർആനോതി കാത്തിരിക്കുന്നവര്, തസ്ബീഹ് ചൊല്ലി കാത്തിരിക്കുന്നവര്, കാണുന്ന മഖാമുകളിലൊക്കെ പോയിട്ട് അവിടെയെല്ലാം ചെന്ന് നിന്നുകൊണ്ട് ദുആ രക്കുന്നവര്, യാ അല്ലാ, അങ്ങനല്ല ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമല്ലോ. പക്ഷേ അവർക്ക് അല്ലാഹു ജനക്ക് മക്കളെ കൊടുത്തിട്ടില്ല. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ നീ അവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. എന്നാലോ പടച്ചറബ് മക്കളെ കൊടുത്തപ്പോ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു പോയ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് ഇന്ന് ആ മക്കള് കാരണത്താൽ കരയുകയാണ്, ആ മക്കള് കാരണത്താൽ വിഷമിക്കുകയാണ്, ആ മക്കള് കാരണത്താൽ ദുഃഖിക്കുകയാണ്. സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, അവിടെ നിന്നതാ ഒരു പെണ്ണ് കടന്നു പോവുകയാണ്, മഹദിയായ മൈമൂന റളിയല്ലാഹുവിന്റെ മുമ്പിലേക്കും കടന്നു ചെന്നുകൊണ്ട് രാവലാതി ബോധിപ്പിക്കുകയാണ്. പെങ്ങളെ, ആവലാതി എന്തെന്നറിയോ? വേവലാതി എന്തെന്നറിയോ? അല്ലയോ പ്രിയപ്പെട്ട മഹദിയവർകളെ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി, പക്ഷേ പടച്ച തമ്പുരായി എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ. ഒരു കണ്ണിന് കുളിർമയില്ല, കാതിന് കുളിർമയില്ല, മനസ്സിന് കുളിർമയില്ല. അങ്ങനത്തെ ഒരു പൊന്നുമോനയോ പൊന്നുമോളയോ അല്ലാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ. മറ്റുള്ളവര് കുഞ്ഞുമക്കളെ വാരിയെടുത്ത് കവിൽത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോൾ, അവരെ കൊഞ്ചിക്കുമ്പോൾ, അവരോട് വർത്തമാനം പറയുമ്പോൾ, അവരോട് കളിതമാശകൾ പറയുമ്പോൾ, അല്ലാഹുവേ അത് കണ്ടു നിന്നിട്ട് കരയുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലല്ലോ. അത് കണ്ടു നിന്ന് കരയുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനത്തെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉടൻ തന്നെ പറയുന്നു, മോളെ നീ എവിടെന്ന് മനസ്സുകൊണ്ട് നേർച്ച ചെയ്യുക. അല്ലാഹുവേ എനിക്ക് നീ ഒരു കുഞ്ഞിക്കാല് തന്നാൽ, നീ എനിക്കൊരു കുഞ്ഞിക്കാല് തന്നാൽ, ആ പ്രിയപ്പെട്ട കുഞ്ഞിക്കാല് എനിക്ക് എന്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ, അല്ലാഹുവേ നിന്റെ ദീന് പഠിക്കുന്ന, നിന്റെ ഖുർആൻ പഠിക്കുന്ന അങ്ങനത്തെ മക്കളെ ഞാൻ ആക്കുമല്ലോ. അല്ലാ, നിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളാക്കി മാറ്റുമല്ലോ റബ്ബേ. അല്ലാഹുവേ
അതുകൊണ്ട് നീ എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്നുള്ള നീയത്തോടെ കടന്നു പോക്കോ. നിന്റെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹമുള്ളതെന്ന് മൈമോ നബീബി റളിയല്ലാഹു തആല എന്നെ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയാട്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുന്ന് മനസ്സുകൊണ്ട് കരുതിയത് ഇക്കാണുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല നല്ലതുപോലെ നല്ല തലയെടുപ്പുള്ള മകനാക്കി എന്റെ മകനെ മാറ്റണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനത്തെ ഒരു സന്തോഷമാ ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനത്തെ ഒരു ആനന്ദമാ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തങ്ങളെ, അതുകൊണ്ടല്ലയോ പ്രിയപ്പെട്ട മൈമോന ബീവിയേ, എനിക്കവിടുന്ന് നല്ലൊരു കുട്ടിയെ വേണം, ഞാൻ എന്ത് ചെയ്യണം, അവിടുന്ന് പറഞ്ഞു കടന്നു പോക്കോ. നല്ല നീയത്തോടെ കിടക്കണം, കിടക്കുമ്പോഴല്ലാ ഇന്ന് ഉറങ്ങിക്കഴിയുമ്പോ നീ എനിക്ക് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുവെന്നുള്ള സന്തോഷവാർത്ത അറിയിപ്പിച്ചാൽ അല്ലാ നിന്റെ ദീന് പഠിപ്പിക്കുന്ന മകനാണെങ്കിൽ മകന്, മകളാണെങ്കിൽ മകളാകി ഞാൻ മാറ്റാം റബ്ബേ. അതിന് നീ കരുവാദം തരുമോ അല്ലാ എന്ന് പറഞ്ഞ് കിടക്കാൻ പറയുമ്പോ ഈ പെണ്ണ് കടന്നു പോവുകയാണ്. വീടിന്റെ അകത്തട്ടിൽ ചെന്നുകൊണ്ട് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തു അല്ലാ. എല്ലാവരും കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുമ്പോ, മക്കൾക്ക് മുത്തം കൊടുക്കുമ്പോ, മക്കളെ അവിടെ നിന്ന് കളിപ്പിക്കുമ്പോ, മക്കളെ ചിരിപ്പിക്കുമ്പോ, യാ അല്ലാ എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ അല്ലാ, എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ, നീ എനിക്ക് നിന്റെ ദീനിനെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് തരണേ അല്ലാ. അല്ലാ നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന, നിന്റെ ദീനിന് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു കുട്ടിയെ നീ എനിക്ക് തരണം. ഞാൻ അവനെ നിന്റെ ദീനിന്റെ വഴിയിലാക്കാം. വളരെയേറെ സന്തോഷത്തോടെ ആർജവത്തോടെ മഹാന് അല്ലാ മഹദി അവർകള് വീടിന്റെ അകത്തട്ടിൽ ചെന്ന് കിടന്നുറങ്ങാം നേരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നല്ല മനസ്സോടെ നീയത്ത് ചെയ്തിട്ട് കിടക്കുകയാ. ഒരു മാസം കഴിഞ്ഞില്ല, അവിടുന്ന് മഹദിയായ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ അരികത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാ, വലക്ക ശുക്റു യാ അല്ലാ. മൈമൂന ബീവിയെ അൽഹംദുലില്ലാഹ്, എത്ര സന്തോഷമെന്നറിയോ, എത്ര ആനന്ദമെന്നറിയോ. അല്ലാഹുവിന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞിക്കാലന്റെ ഉദരത്തിലുണ്ടെന്നുള്ള സന്തോഷവാർത്ത അല്ലാഹുവിനെ അറിയിക്കുകയാണ്, അല്ലാഹുവിനെ അറിയിക്കുകയാണ്. പെങ്ങളെ മക്കൾ ഉദരത്തിൽ വളരുന്നവെന്നറിയുമ്പോ മിക്ക ഉള്ളവരും പറയാണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഞാൻ അവനെ ഡോക്ടറാക്കാൻ പോവുകയാണ്, എഞ്ചിനീയറാക്കാൻ പോവുകയാണ്. മറ്റുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും എന്റെ മകൾക്ക്, എന്റെ മകനിക്ക്, എന്റെ മകൾക്ക് അല്ലാന്റെ ദീന് പഠിപ്പിക്കുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങളറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം തരുന്നതാണ്, അല്ലാഹു സന്തോഷം തരുന്നതാണ്, അല്ലാഹു ആനന്ദം തരുന്നതാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമത്തിൽ കഴിയുന്നവര്, ദുഃഖത്തിൽ കഴിയുന്നവര്, അല്ലാഹുവേ ആവലാതിയോടെ വേവലാതിയോടുകൂടി കടന്നുകൂടുന്നവര്, പടച്ചവനെ നീ അവരുടെ സങ്കടങ്ങളെല്ലാം മാറ്റണേ അല്ലാ. ഇനി അല്ലാഹു മക്കൾ കൊടുത്തവരോ ആ മക്കളെ കൊണ്ട് സങ്കടത്തിലാണ്, ആ മക്കളെ കൊണ്ട് ദുഃഖത്തിലാണ്. എന്തേ ദുഃഖമെന്ന് അറിയുമോ? ആ മക്കൾ വളർന്നു വരുമ്പോ നല്ല ശീലമായിരുന്നു, നല്ലതുപോലെ നല്ല മുഞ്ചുള്ള നല്ല ചുറുക്കുള്ള മക്കളായിരുന്നു. പക്ഷേ ആ പൊന്നുമക്കൾക്ക് 17, 16, 18 വയസ്സാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനെ പുച്ഛിക്കുന്ന മക്കളാണ്. ഉമ്മാ
അമ്മാനെ കളിയാക്കുന്ന മക്കളാണ്, പാപ്പയെ തള്ളി പറയുന്ന മക്കളാണ്. അവർക്ക് എങ്ങനെ കരച്ചിൽ വരാതിരിക്കുന്നത്? അതിനെന്ത് വേണമെന്നറിയുമോ? ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം മുതലേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരണം. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്ക് അവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ ആനന്ദത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യം എന്ന് പറയുന്ന ആ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി കണ്ണിനും കൽബിനും ഹൃദയത്തിനും സ്വാന്തനം ായി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നമ്മൾ നല്ലതുപോലെ അവരെ പരിശുദ്ധമായ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിയ്യത്തും അല്ലാഹുവിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ കൽബിലുണ്ടോ? നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു. ഖുർആൻ അതപോടെ ഓതിയെന്നാലേ അജബും മലീവും നിൻ വീട്ടിലുണ്ടേറെ കരള് പിടപ്പിഞ്ഞാലും തണുത്തിടുമേ കരയാൻ കണ്ണുനീരില്ലാതെ പോകുമേ അജബാരത്ഭുതമ ഖുർആനെന്നും അറിവിൻ മലർപ്പൂവിൽ തിളങ്ങി നിന്നും അകതോൻ ചൊരിഞ്ഞുള്ള കലാമുള്ളാഹി അഴകിൽ മികൈണ്ടുള്ള അജബുള്ളാഹി. അല്ലാഹുവേ മജ്ലിസ് കാണുന്നവരെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, കടങ്ങൾ വിടാനുള്ള ഹലാലായ വഴികൾ തുറക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും തന്ന് ഞങ്ങൾ ആരെയും കഷ്ടത്തിലാക്കല്ല അല്ലാ, ഞങ്ങൾ ആരെയും ദുഃഖത്തിലാക്കല്ല അല്ലാ. പടച്ചവനെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തന്നിട്ട് ആ സ്വർഗം ത്തിന്റെ കവാടത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പടച്ച റബ്ബേ, റാഹിമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, കള്ളന്മാരുടെ കള്ളത്തരത്തിൽ നിന്ന്, ചതിയന്മാരുടെ ചതിത്തരത്തിൽ നിന്ന്, സാഹരീങ്ങളുടെ സിഹറുകളിൽ നിന്ന്, വാലിമീങ്ങളുടെ ദുൽമിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരാണ് റബ്ബേ, ആരെയും നീ തട്ടിക്കളയല്ല റഹ്മാനേ. അല്ലാഹുവേ കമന്റിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ അതറിയുന്ന റബ്ബേ, പരിക്കുന്ന മക്കളുള്ളവരുണ്ട്, ശരീരം വേദനിക്കുന്നവരുണ്ട്, വെയ്ക്കോസിന്റെ രോഗമുള്ളവരുണ്ട്, അവസ്മാര രോഗമുള്ളവരുണ്ട്, തലവേദനിക്കുന്നവരുണ്ട്, പനി പിടിച്ച് കിടക്കുന്നവരുണ്ട്. അല്ലാ എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ മാനസിക രോഗമുള്ളവരുണ്ട്, അവരുടെ മാനസികമായ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ വീട് ജപ്തിയായി പോകുമെന്ന് പറഞ്ഞിട്ട് പേടിച്ച് വലഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാ അവരൊക്കെ നീ രക്ഷിക്കണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.